ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന സി പി ടി ഉത്സവിന് തുടക്കമായി. സി പി ടി ഉത്സവ് 2023 ഉദ്ഘാടനം ബെന്നി ബെഹനാൻ എം പി നിർവഹിച്ചു. ഈ നാട്ടിൽ നിന്നും വിദേശത്ത് പോയി അവിടെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ബഹുമാനിയായ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ പ്രവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ കർമ്മ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നു എന്നതാണ് ഈ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷം. അതൊന്ന് സൂചിപ്പിക്കുന്നത് ഇതിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. ഈ പ്രദേശത്ത് ഒട്ടേറെ സ്നേഹിതന്മാർ പല കാലങ്ങളിലായി പുറത്തു പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് 1.5 ലക്ഷം രൂപ അവർ സഹായം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനമായി ഇവിടെ രോഗികൾക്ക് അവർ സഹായം കൊടുക്കുന്നു. മെഡിക്കൽ ട്രസ്റ്റ് മെഡിക്കൽ ഷോപ്പ് വഴി 20% വില കുറഞ്ഞ മരുന്നുകൾ അവർ വിതരണം ചെയ്യുന്നു. പിന്നെ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് നാട്ടിലുള്ള പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇതെല്ലാം സ്ഥിരമായി നടത്തുന്നു. സി പി ടി പ്രസിഡന്റ് പി എ നസീർ അധ്യക്ഷനായി, ഇ ടി ടൈസൻ എം എൽ എ മുഖ്യാതിഥിയായി. പ്രദേശത്തുകാരെല്ലാം ഒരു ഉത്സവമായി മാറുകയാണ്. കാലാവസ്ഥ ചെറിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഉത്സവ ഛായയ്ക്ക് ഒരു മംഗലേൽക്കാതെ ഈ നാടിന്റെ മുഴുവൻ ആളുകളും ഒത്തുചേരുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒത്തൊരുമകൾ സംഘടിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ പ്രദേശത്തുള്ള വ്യവസായങ്ങൾ, കലാരൂപങ്ങൾ, അതുപോലെ നമ്മുടെ മാനസികാവസ്ഥ എല്ലാം മാറ്റുന്നതിന്, പരിമപ്പെടുന്നതിന്, ഒരുമിച്ച് ചേരുന്നതിന്, നന്മയാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് എല്ലാം ഈ ഉത്സവം 2023 സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നുന്നു പണ്ട് ഒരു ഡിസംബർ മാസത്തിലാണോ എന്ന് സംഘടിപ്പിച്ചതെന്ന് സംശയമുണ്ട്. ആ ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ കാലാവസ്ഥ ഒരു കാര്യത്തിലൊരു വ്യത്യാസം വരാത്ത കാലാവസ്ഥയാണ്. കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ കഴിയുന്ന സമയമാണ്. അപ്പോ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോൾസൺ, ഷെഫീഖ് സിനാൻ, സി പി ടി രക്ഷാധികാരി പി കെ ബഷീർ, വൈസ് പ്രസിഡന്റുമാരായ നാസർ ചളിങ്ങാട്, ടി എസ് മുസ്തഫ, വനിതാ വിംഗ് സെക്രട്ടറി നൂർജഹാൻ മുസ്തഫ, ഹസീന ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാകായിക സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുള്ള ഡോക്ടർ അംബേദ്കർ ദേശീയ അവാർഡും ലഹരി ബോധവൽക്കരണ മജീഷ്യനുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ ടി എസ് നജീബിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. Thank you.